നമ്മുടെ ഇലക്ട്രിക് ബ്ലൂവിന്റെ ബ്രീഡിംഗ് ബ്രൂഡാണിത്, ബ്രീഡിംഗ് ടാങ്ക് ആണ്. ഇതിനകത്താണ് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ഫ്രിഡ്ജ് ബോക്സിനകത്ത് ബ്രൂഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 30 ഫീമെയിലും ഒരു 10 മെയിലും അത്രയൊക്കെ ഉണ്ട്. നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടുന്നതായിട്ടാണ്. അതേപോലെ നല്ല ക്വാളിറ്റിയാണ്. ഇത് പുതിയ ലൈനാണ്, ഇലക്ട്രിക് ബ്ലൂവിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ലൈനാണ്. നല്ല ക്യാപ്പാണ് ഇതിന്റെ പ്രത്യേകത. കണ്ടില്ലേ, മെയിൽ വലിയ സൈസ് ആയിട്ടുള്ള മെയിലാണ്. ഇപ്പൊ അതിന് പുതിയ ചെറിയ മെയിലുകൾ 3-4 ലിറ്റർ കൊടുത്തിട്ടുണ്ട്. നല്ല ടൈല് വരും. മെയിലിനൊക്കെ ഓവർ സൈസ് വന്നിട്ട് ക്രോസിങ് ചെയ്യാൻ പോലും കഴിയില്ല, അത്രത്തോളം ടൈലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനും. ഇതിന്റെ ജൂനിയർ സൈസ് ആയിട്ടുള്ള കുട്ടികളൊപ്പം നമ്മളെ കയ്യില് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ബ്രീഡിങ്ങിന് ആയി തുടങ്ങിയിട്ടുള്ള പേരുകൾ കൊടുക്കാണ്ട്. ഓക്കെ, ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ അയച്ചു തരും. പേറിന് 100 രൂപയേ ഉള്ളൂ. ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. പേറ് 100 രൂപക്കാണ് കൊടുക്കുന്നത്. നല്ല അടിപൊളി ഗപ്പി തന്നെയാണ്. നല്ല ടൈല് എല്ലാം ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ അധികം കഴിക്കണ ഐറ്റം അല്ല. നമ്മളിവിടെ ബ്രീഡിംഗ് ഇട്ടുള്ളത് ബ്രീഡിംഗ് കേജ് ഒന്നും ഉപയോഗിക്കുന്നില്ല. വെറുതെ ഓരോ ബ്രീഡിംഗ് കേജ് വെച്ചുകൊടുത്തിട്ടുണ്ട്. പക്ഷേ ബ്രീഡിംഗ് ഗപ്പികളൊക്കെ പുറത്ത് തുറന്ന് വിട്ടേക്കാണ്. കണ്ടല്ലേ, ബ്രീഡിംഗ് കേജിനകത്ത് കുഞ്ഞുങ്ങൾ കയറി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവരങ്ങനെ കുഞ്ഞുങ്ങളെ പിടിക്കൂല. അപ്പം അതിനകത്ത് തന്നെ ഞാൻ കാണിച്ചത്, അതിനകത്തൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. കണ്ടോ, നിറയെ കുഞ്ഞുങ്ങളുണ്ട്. ഇത് നമ്മൾ എല്ലാ ആഴ്ചയിലും ഏകദേശം ഒരു 300-400 ആ ലെവലിലൊക്കെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നുണ്ടാവും. എല്ലാ ആഴ്ചയിലും കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റുന്നുണ്ട് ഇതിനകത്ത്. ആഴ്ചയിൽ ഒരു ദിവസമാണ് കുഞ്ഞുങ്ങളെ മാറ്റൽ, എല്ലാ ദിവസം ഒന്നും മാറ്റാറില്ല. ഞാൻ അതിൻ്റെ മെയിലിനെ ഒന്ന് കാണിച്ചു തരാം. നല്ല ക്യാപ്പ്, അതേപോലെ കളറ്, ടൈല് ഒക്കെ അടിപൊളി സാധനമാണ്. അതേപോലെ ഇയറും ഉണ്ട് കേട്ടോ. അത്യാവശ്യത്തിനുള്ള ഇയറും ഇതിന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 100% സ്റ്റാമ്പിളാണ്. ഒറ്റ മിക്സോ കാര്യങ്ങളോ പുള്ളിയോ കുത്തോ ഒന്നും വരത്തില്ല. അടിപൊളി ക്വാളിറ്റിയാണ്. നല്ല ഏത് ടാങ്കിലും എവിടെയും കൊണ്ടിടാതെ നമ്മൾക്കത് മഴയും വെയിലും ഒക്കെ കൊള്ളുന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ നല്ല പോലെ ഇപ്പോൾ മാർക്കറ്റിൽ വിറ്റ് പോകണ ഐറ്റം കൂടിയാണ്. നമ്മളത് കൊടുക്കാനെന്ന് പറഞ്ഞാൽ ഏകദേശം കൊടുക്കാനല്ല ഐറ്റം. കൊടുക്കാനല്ല ഐറ്റം ഏകദേശം തന്നെ നിറയെ കുഞ്ഞുങ്ങളുണ്ടോ. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. ഈ പ്ലാന്റിനകത്ത് കയറി നിൽക്കുകയാണ്. ഇതിനകത്ത് ഫോസ്റ്റൈൽ പ്ലാന്റ് ഉണ്ട്. ഈ ടാങ്കിനകത്ത് അതുമില്ല. ഇതൊരു 10 രൂപ മെയിലൊക്കെ ഒരു ടാങ്കിലിട്ട നല്ല ഭംഗി കരട്ടെ കാണാൻ. ഇതിനകത്ത് ആകെ 3-4 മെയിലുള്ളൂ. ഞാൻ ഇതിനകത്ത് 2-3 മെയിലിനൊക്കെ സെയിൽ ചെയ്തു. വലിയ പക്ഷെ ഇത്ര വലിപ്പമുള്ള മെയിലിന് എടുക്കാതൊക്കെ നല്ലത്. ഇതിന് ഇനി ക്രോസ് ചെയ്യാനൊന്നും കഴിയില്ല. ഇതിനകത്ത് ഇനിയും പുതിയ മെയിലുകളെ നമ്മൾ ഇട്ട് കൊടുക്കും. ഫീമെയിലിന് ഇത്തിരി ഏജ് ആയാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ചെറിയ മെയിലിനെ വെച്ച് ക്രോസ് ചെയ്യിച്ചാൽ മതി. കിട്ടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫയർ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ, ഫ്രൂട്ട്സിന്റെ ഒക്കെ കൊട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുഞ്ഞുങ്ങൾ കയറി നിൽക്കും കുറെ. ഇതിനകത്തൊക്കെ നിറയെ കുഞ്ഞുങ്ങളുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളാണ്. 2-3 ദിവസമൊക്കെ പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിക്കില്ല. നല്ല ക്യാപ്പാണ്, അടിപൊളി ക്യാപ്പാട്ടോ, ഒരു രക്ഷയില്ല.